മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം നടന്നത് ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ സമ്പൂർണ്ണ പരാജയമാണിത് കാണിക്കുന്നത് പോലീസ് സംവിധാനത്തിൻ്റെ പെട്രോളിംഗ് സംവിധാനത്തിൻ്റെ സമ്പൂർണ്ണ പരാജയമാണിത് കാണിക്കുന്നത് ഒരാൾ വരുന്നു ബോംബറിയുന്നു തിരിച്ചു പോകുന്നു ഒര ഒരു വിവരവും പോലീസ് സംവിധാനത്തിനില്ല തിരിച്ചു തിരിച്ചുപോയാളെ പിടികൂ കൂടാൻ സാധിക്കുന്നില്ല സെക്രട്ടേറിയറ്റിൻ്റെ മീറ്ററുകൾക്കപ്പുറത്ത് ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുമ്പോൾ കേരളത്തിൻ്റെ പോലീസ് സംവിധാനം എന്ത് ചെയ്യുക മാത്രമല്ല ഭരണകക്ഷിക്ക് അവരുടെ പാർട്ടി ഓഫീസിൽ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം ആ ഭരണ സംവിധാനം എങ്ങനെയാണ് ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുക എന്നിട്ട് ഇവരാണ് നരേന്ദ്രമോദി ഗുജറാത്ത് കലാപം തടയാൻ സാധിച്ചില്ല യോഗി ആദിത്യനാഥ് ക്രമസമാധാന നില സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇവർക്കൊക്കെ ക്ലാസ് എടുക്കുന്ന ആളുകൾ കേരളത്തിലെ ഭരണ സംവിധാനത്തിൻ്റെ കുത്തഴിഞ്ഞ അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ പോലീസ് സംവിധാനം ആ പോലീസ് സംവിധാനത്തെ മാർക്സിസ്റ്റ് പാർട്ടി ഗുണ്ടകൾക്ക് നിയന്ത്രിക്കാൻ വിട്ടുകൊടുത്തുകൊണ്ട് പോലീസുകാരുടെ മനോവീര്യം തകർത്ത ഒരു സാഹചര്യം ആ പോലീസുകാരുടെ മനോവീര്യം തകർത്ത സാഹചര്യത്തിലാണ് പോലീസിന് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ പോകുന്നത് ആഭ്യന്തര മന്ത്രിസ്ഥാനം മുഖ്യമന്ത്രി സ്വയം ഒരു സംസ്ഥാനത്ത് അദ്ദേഹം ഇനിയും ഇത് പ്രകോപനമുണ്ടാക്കരുത് എന്ന് പ്രസ്താവന നടത്തുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ കഴിവുകേടാണെന്ന് സ്വയം സമ്മതിക്കുകയല്ലേ വേണ്ടത് ആ ആഭ്യന്തര വകുപ്പ് കഴിവുള്ള മറ്റാരെങ്കിലും ഒരാളെ ഏൽപ്പിക്കട്ടെ കേരളത്തിലെ ജനങ്ങൾക്ക് സമാ സമാധാനപരമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയല്ലോ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആദ്യം വിമാനത്തിലെ ആക്രമണം അല്ലെങ്കിൽ മുദ്രാവാക്യം വിളി അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണം ഇപ്പോൾ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസ് ആക്രമണം ഇതിൻ്റെ പേരിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വഴി നടക്കാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് ഇവർ രണ്ടു കൂട്ടർ കൂടി ഉണ്ടാക്കുന്നത് കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കാണണം തിരിച്ചറിയണം കേരളത്തിൽ സമാധാനമുണ്ടാക്കാൻ പറ്റുന്ന കേരളത്തിൽ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കണം നിലപാടെടുക്കണം എന്നാണ് എനിക്ക് പിന്നിൽ കോൺഗ്രസ് ഒരു പ്രതികളാണ് സംസ്ഥാന എന്താണ് പോലീസ് കണ്ടുപിടിക്കട്ടെ ഞാൻ ഞാനിവിടെ ഇരുന്നിട്ട് കോൺഗ്രസ് ആണോ സി പി എം ആണോ എന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ ഞാൻ പറയുന്നത് ഭരണത്തിലിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉത്തരവാദിത്തമാണ് ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ളത് അതല്ലാതെ ആരെങ്കിലും ഇന്നയാളാണ് ആളാണ് മറ്റേ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല പറയട്ടെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിനർത്ഥം ഇ പി ജയരാജൻ പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ നേതാവിന് ഭരണം നടത്താനുള്ള കഴിവില്ല എന്നാണ് അത് പറയാൻ ഇ പി ജയരാജന് ധൈര്യം ഉണ്ടെങ്കിൽ തൻ്റെ ഇട ഉണ്ടെങ്കിൽ അതാണ് പറയേണ്ടത് കാരണം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സെക്രട്ടേറിയറ്റിൻ്റെ മൂക്കിന് താഴെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഒരാൾ രാത്രി അതും പതിനൊന്നര മണിക്കാണ് ഇത് അർദ്ധരാത്രി രണ്ട് മണിക്കും ഒരു മണിക്കും ഒന്നല്ല പതിനൊന്നര മണിക്ക് വരുന്നു കേരളത്തിലെ തിരുവനന്തപുരത്തെ പെട്രോളിംഗ് സംവിധാനം ഇത്ര ദുർബലാണോ തിരുവനന്തപുരത്തെ പോലീസിലെ കേരളത്തിൻ്റെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനം ഇത്ര ദുർബലമാണോ ഇത് ഉണ്ടാ ഇത് അന്വേഷിക്കാൻ കഴിവില്ലാത്തവർ കേരളത്തിൽ ഭരിക്കാൻ അവർക്ക് അർഹതയില്ല ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസ പ്രസ്താവന ഇറക്കലും ബോർഡ് വെക്കലും അല്ല ഇപ്പോൾ തിരുവനന്തപുരം മുഴുവൻ ബോർഡ് വെപ്പിച്ചിരിക്കുക മുഖ്യമന്ത്രിയുടെ അതല്ലല്ലോ ഭരണം ഭരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് സ്വയ ജീവിതം ഉറപ്പുവരുത്തലാണ് ഭരണം അതിൽ സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു ഈ സർക്കാർ ആഭ്യന്തരമാവും വരട്ടെ എന്ന് അന്വേഷിച്ച് കൊണ്ടുവരട്ടെ അന്വേഷിച്ചു വരട്ടെ ഞാനിപ്പോൾ ഇതിനൊന്നും പറഞ്ഞില്ല ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് കേരള സർക്കാരിൻ്റെ കഴിവ് കിട്ടില്ലായ്മ കഴിവ് കേട്ടു കോൺഗ്രസ് കുറ്റപ്പെടുത്താത്തതിനാ ഞാൻ അല്ലല്ലോ ഈ പിന്നെ കേരളം ഭരിക്കുന്നില്ല ഞാനാണ് കേരളം ഭരിച്ചിരുന്നെങ്കിൽ ഈ സംഭവം നടക്കില്ല അത്രേ ഉള്ളൂ